ട്രെൻഡ് സ്പോർട്സ് എന്നൊരു ചാനൽ കൂടിയുണ്ട്, അതൊന്ന് കയറി നോക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. T20 ലോകകപ്പിലെ അവസാന പന്ത് വരെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയികളായി തിരിച്ചു കയറുമ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ നാടകീയമായിരുന്നു മുഹമ്മദ് നവാസ് എറിഞ്ഞ അവസാന ഓവർ. അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 16 റൺസ്. ആദ്യ പന്തിൽ തന്നെ ഹർദിക് പാണ്ഡ്യ കൂറ്റനടിക്ക് ശ്രമിച്ചു, എന്നാൽ ഹർദിക്കിന് പിഴച്ചു, പന്ത് ബാബർ അസമിന്റെ കയ്യിൽ ഒതുങ്ങി. ഇന്ത്യക്ക് ജയിക്കാൻ 5 പന്തിൽ 16 റൺസ്. ഫിനിഷറായ ദിനേശ് കാർത്തിക് ക്രീസിൽ. നേരിട്ട ആദ്യ പന്ത് തന്നെ ക്രീസ് വിട്ട് ചാടിയിറങ്ങിയ കാർത്തികിന് നേരെ നവാസിന്റെ ഫുൾ ടോസ്. നോബോളായിരുന്നോ എന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും ഫ്രണ്ട് ഫുട്ടിൽ ക്രീസ് വിട്ടിറങ്ങിയതിനാൽ നോബോളായില്ല. ആ പന്തിൽ 1 റൺ മാത്രം. ഇന്ത്യൻ ലക്ഷ്യം 4 പന്തിൽ 15. മുഹമ്മദ് നവാസിന്റെ 3 പന്തിൽ കോഹ്ലി 2 റൺസ് ഓടിയെടുത്തു. ലക്ഷ്യം 3 പന്തിൽ 13. പിന്നീടായിരുന്നു വിജയത്തിൽ നിർണായകമായ കോഹ്ലിയുടെ 6 പിറന്നത്. നവാസിന്റെ 4 പന്ത് ഫുൾ ടോസ്. കോഹ്ലി സ്ക്വയർ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ ഇഫ്തിഖാർ അഹമ്മദിന്റെ കൈകളിൽ പന്ത് 6 ആയി. ഷോട്ട് പൂർത്തിയാക്കിയ ശേഷം നോബോളിനായി കോഹ്ലിയുടെ അപ്പിൽ. അരയ്ക്ക് മുകളിലുള്ള ഫുൾ ടോസ് ആയതിനാൽ അമ്പയർ നോബോൾ വിളിച്ചു. എന്നാൽ ഇതിൽ ക്ഷുഭിതനായ പാക് നായകൻ ബാബറസം അമ്പയർമാരോട് തർക്കിച്ചെങ്കിലും അത് നോബോൾ എന്ന തീരുമാനത്തിൽ അമ്പയർ ഉറച്ചു നിന്നു. 6 നോബോളിലൂടെ കിട്ടിയ റണ്ണുമായപ്പോൾ ഇന്ത്യൻ ലക്ഷ്യം 3 പന്തിൽ 7 റൺസ്. ഫ്രീ ഹിറ്റായ 4 പന്തിൽ സ്പിന്നെറിയാതെ മീഡിയം പേസ് എറിഞ്ഞ നവാസിന്റെ പന്ത് വൈഡായി. ഇതോടെ ഇന്ത്യൻ ലക്ഷ്യം 3 പന്തിൽ 5 റൺസായി. അടുത്ത പന്തിൽ മനോഹരമായൊരു യോർക്കറിൽ കോഹ്ലിയുടെ സ്റ്റെമ്പിളകിയെങ്കിലും സ്റ്റെമ്പിൽ തട്ടിയാൽ ശേഷം പന്ത് തേർഡ് മാനിലേക്ക് പോയി. മനസാന്നിധ്യം വിടാതെ 3 റൺസ് ഓടിയെടുത്ത കോഹ്ലിയും കാർത്തികും ചേർന്ന് ഇന്ത്യൻ ലക്ഷ്യം 2 പന്തിൽ 2 ആക്കി. ബോൾഡായ പന്തിൽ റൺസ് ഓടിയതിൽ വീണ്ടും തർക്കമുന്നയിച്ച് പാക് നായകൻ ബാബറസം ഫീൽഡർമാരും രംഗത്തെത്തി. എന്നാൽ നോബോളിനെ തുടർന്നുള്ള ഫ്രീ ഹിറ്റിൽ വിക്കറ്റ് എടുക്കാനാവാത്തതിനാൽ അത് ബൈറണാണെന്ന് അമ്പയർ വിധിച്ചു. നിർണായകമായ 5 പന്തിൽ ക്രീസി വിട്ടിറങ്ങിയ കാർത്തികിന് പിഴച്ചു. ലെഗ് സ്റ്റമ്പിലേക്ക് പോയ പന്ത് സ്വീപ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പാഡ് തട്ടി ക്രീസിൽ തന്നെ വീണു. പന്ത് എവിടെ പോയെന്നറിയാതെ നിന്ന കാർത്തികിനെ റിസ്വാൻ റണ്ണൌട്ടാക്കി. ഇതോടെ ഇന്ത്യ ഒന്ന് പകച്ചു. ലക്ഷ്യം 1 പന്തിൽ 2 റൺസ്. അശ്വിൻ ക്രീസിൽ. ആദ്യ പന്തിൽ അമിതാവേശം കാട്ടാതെ ക്രീസിൽ നിന്ന് അശ്വിന് നേരെ ലെഗ് സ്റ്റമ്പ് ലക്ഷ്യമാക്കി നവാസിന്റെ പന്ത്. അനങ്ങാതെ നിന്ന് അശ്വിന്റെ തന്ത്രം ഫലിച്ചു. പന്ത് വൈഡായി, സ്കോർ ടൈയായി. ഇതോടെ ഇന്ത്യ തോൽക്കില്ലെന്ന് ഉറപ്പിച്ചു. അടുത്ത പന്തിൽ ബാബറസം ഫീൽഡർമാരെയെല്ലാം ഇറക്കി നിർത്തിയെങ്കിലും മിഡ് ഓഫിന് മുകളിലൂടെ പന്തുയർത്തി അടിച്ച ഒരു റണ്ണോടി അശ്വിനും കോഹ്ലിയും ചേർന്ന് ഇന്ത്യയുടെ ഐതിഹാസിക വിജയം പൂർത്തിയാക്കി.